എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രാഫ്റ്റ് റൂം ഓർഗനൈസിംഗ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിരുന്ന ഇൻട്രോ ഇതല്ലായിരുന്നു. ആ ഇൻട്രോ വന്നിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അതായത് ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ദിവസം തന്നെ ഞാനൊരു ഇൻട്രോ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ നോക്കിയപ്പോ റെക്കോർഡ് ആയിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്തപ്പോഴാണ് അത് റെക്കോർഡ് ആയിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഒരുങ്ങിട്ട് വന്ന് ഒരു ഇൻട്രോ എടുക്കാണ് കേട്ടോ. അപ്പൊ അതിലൊന്നും ആരും വിചാരിക്കരുത്. കാരണം ഞാൻ ആദ്യത്തെ ദിവസം, അതായത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്ന ദിവസം, ആ ദിവസം തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ എടുത്തിരുന്നത്. അത് നമ്മുടെ ഇന്ന് മിസ്സായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു ഇൻട്രോ എടുത്തത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാന്നൊക്കെ. അപ്പൊ അതൊക്കെ കൂടെയായിട്ട് ഞാനൊരു ഉച്ച സമയം, ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ ഓർഗനൈസിങ് ക്ലീനിങ് പരിപാടിയിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച ഉറക്കമുള്ളവർക്ക് അത് ഒന്ന് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണത്. നമ്മൾ ആ സമയത്ത് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഉച്ച സമയത്ത് ഉറക്കം അങ്ങോട്ട് പോയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ ഉച്ച സമയത്ത് ഈ ഉറക്കം മാറ്റാനായിട്ട് ഇതുപോലുള്ള ഓർഗനൈസിങ് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഏകദേശം അപ്പോൾ ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴായിരുന്നു ഇത് തുടങ്ങിയത്. അപ്പൊ നിങ്ങളും മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചിലപ്പോൾ വീഡിയോ ലെങ്തി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാനത് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് നമുക്ക് ഇട്ടാൽ കുറച്ചും കൂടിയിട്ട് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടേക്കാണ് വരുന്നത്. ഇവിടെ ഞാനിങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ക്രാഫ്റ്റ്, അങ്ങനെയൊക്കെ അവിടെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറേ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിരുന്നു. കാരണം മുകളിൽ നിന്നൊക്കെ മുകളിലൊക്കെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് താഴെ ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് രണ്ട് ബെഡാണ് കേട്ടോ. ഈ റൂം എന്ന് പറയുന്നത് എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നൊരു റൂമാണ് കേട്ടോ. അപ്പോൾ മുകളിലും കുറേ സാധനങ്ങളുടെ കാർഡ്ബോർഡ് പെട്ടികളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചതിൻ്റെയൊക്കെ. അപ്പം ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് വിചാരിക്കേണ്ട, എന്താ ഈ റൂം ഇങ്ങനെ കിടക്കുന്നതെന്ന്. അപ്പം നമ്മൾ എൻ്റെ ക്രാഫ്റ്റ് റൂം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ക്രാഫ്റ്റ് ഐറ്റം കാണിക്കുന്ന ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ജസ്റ്റ് സൈഡിൽ ആ ഒരു ഇമേജ് ഇട്ടേക്കാം. അങ്ങനെയായിരുന്നു എൻ്റെ റൂമിൻ്റെ സെറ്റപ്പ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ ഡംപിങ് ഏരിയ, അത് ഈ കാണുന്ന ഇമേജിലെ പോലെ ഡംപിങ് ഏരിയയിലൊക്കെ ഇരുന്ന സാധനങ്ങൾ, കാർഡ്ബോർഡിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങൾ എല്ലാം കൂടിയിട്ട് എടുത്ത് നേരത്തെ ഇങ്ങനെ താഴേക്ക് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ പരിപാടികൾ തുടങ്ങുകയാണ്, സുഹൃത്തുക്കളെ തുടങ്ങിയാണ്. ആദ്യം തന്നെ ഈ ചാർട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന്, പേപ്പർ വലിയ വലിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇതൊക്കെയാണ് ഞാൻ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കുകയാണ്. അത് ഞാൻ വിചാരിച്ച് ഈ വീഡിയോ ഫുള്ള് നമുക്ക് മ്യൂസിക് കൊടുത്തിട്ട് ചെയ്യാമെന്ന്. പക്ഷേ എങ്കിലും ഞാനൊന്ന് പറഞ്ഞുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നി. ഇനി വന്നിട്ട് എൻ്റെ ഗ്ലിറ്റർ പേപ്പർ, സാധാരണ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്ത പാക്കറ്റിൽ തന്നെ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പലതും പലയിടത്തായിരുന്നു. അതൊക്കെ ഞാൻ വേണ്ട വേണ്ട ആ ഒരു ഡബയ്ക്കുള്ളിൽ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജ്വല്ലറി ഓർഗനൈസിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചിരുന്ന അതെല്ലാം ഞാനൊരു ഡബയുടെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ പെയിൻറ്റ്, കത്രിക കാര്യങ്ങളെല്ലാം ഒന്ന് തപ്പി പിടിച്ച് എടുക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ കാർഡ്ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ വലിയ ഫാനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർട്ടൺ ബോക്സൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഓർഗനൈസർ. അതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് അസംബ്ലി ചെയ്യുകയാണ്. അപ്പോൾ അതും കൂടി നിങ്ങളോട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ അത് എടുത്തത്. അപ്പം അത് ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു ഇമേജ് നോക്കിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടത്തരൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ആ ഓർഗനൈസറിലേക്ക് നമ്മുടെ ഡ്രോ ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ട്രാക്ക് വെക്കുന്നവരെയൊക്കെ എനിക്ക് പ്രശ്നമൊന്നും തോന്നില്ല. തേർഡ് ഡ്രോ വന്ന് വെക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ തലതിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തലയ്ക്കൊരു കൊട്ടൊക്കെ കൊടുത്തിട്ട് അത് മൊത്തത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ വാങ്ങിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല നമ്മുടെ ജ്വല്ലറി ഐറ്റംസ്, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ നോക്കിയിട്ട് വാങ്ങിക്കും കേട്ടോ. ഓക്കെ. ഇതിൻ്റെ ബെഡാണ്. ഞാൻ ഈ റൂമിൽ വരുമ്പോൾ ഇതൊന്ന് വിരിച്ചിട്ടാൽ എനിക്കൊന്ന് ഇരിക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ബെഡാണ്. ഞാൻ മിക്കവാറും വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് ഈ ഒരു ബെഡിൽ ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഒരു കാർട്ടൺ ബോക്സ് ആണ്. ഇതാണ് ഞാൻ എല്ലാ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഒരു ഷെൽഫ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരുന്നു ഞാൻ ഓരോരോ ഡബ്ബിക്കുള്ളിൽ, ഓരോ ബാസ്ക്കറ്റിനുള്ളിൽ അത് ഇതൊക്കെ എന്ന് പറഞ്ഞായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് ഒരു ഓർഗനൈസർ അടിപൊളിയാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഓരോന്ന് പേർക്ക് ഫസ്റ്റ് അവിടോട്ട് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം അതിനകത്തോട്ട് ഓർഗനൈസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൻ്റെ ഒക്കെ ആ ഒരു വെയിറ്റ് താങ്ങുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലായിരിക്കും. കാരണം ആ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നതല്ലേ, നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്താകുമ്പോൾ വെയിറ്റ് താങ്ങി അത് മുന്നോട്ട് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലേ ഒക്കെ വെയിറ്റ് ഉള്ള സംഗതികൾ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് വെയിറ്റ് ഇല്ലാത്ത സംഗതികളൊക്കെ ഫ്രണ്ട് സൈഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡ്രോ മൊത്തം ഞാൻ ക്ലേ വെച്ചു, സെക്കൻഡ് ഡ്രോ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ബുള്ളൻ ത്രെഡും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ത്രെഡ് കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഡ്രോയ്ക്ക് അതിൽ ഒതുക്കി അതിനകത്ത് ഇച്ചിരി കൂടുതൽ സാധനങ്ങൾ കൊണ്ടു കേട്ടോ. പിന്നെയെന്ന് പറയുമ്പം ഞാൻ തേർഡ് റാക്കിൽ വന്നിട്ട് നമ്മുടെ ഫെവിക്കോള് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചു. അപ്പോൾ എനിക്കൊരു ഓർമ്മ വരുമല്ലോ സ്റ്റിക്ക് ചെയ്യാനായിട്ട് അത് തുറന്നാൽ മതി എന്നുള്ള കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ വെച്ചു, ഫെവിക്കോള് ഫെവി ബോണ്ടൊക്കെ. പിന്നെ ഏറ്റവും മുകളിലോട്ട് ഞാൻ വെച്ചിരിക്കുന്നത് പേപ്പറുകളൊക്കെയാണ് കേട്ടോ. ബോണ്ട് പേപ്പർ ആയിക്കോട്ടെ, കളർ പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ ഫോം ഷീറ്റ്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ബുക്കാണ്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഇതിനകത്ത് കയറില്ല, അതുകൊണ്ട് ഏറ്റവും മുകളിൽ വെച്ച് മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെറുക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രോയ്ക്കകത്ത് കയറ്റിയാണ്. അപ്പോൾ ഇതിനി കണ്ടു നോക്കാം കേട്ടോ. കാര്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഡബ്ബിയിലൊക്കെ വെച്ചിട്ട് ഇതിനകത്തേക്ക് വെക്കുന്നതിനേക്കാളും നല്ലത് അതൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കയറ്റി, അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് പാക്കറ്റിനുള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഡബ്ബയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിനകത്ത് ഇടുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം ഓർഗനൈസ് ചെയ്താണ്. ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്രാഫ്റ്റ് റൂം ഓർഗനൈസ് ചെയ്യുന്നവർക്ക് ഇത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. മാക്സിമം സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി വന്നിട്ട് എൻ്റെ ഈ ഒരു ഷെൽഫ് ക്ലീനിങ് ആണ്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് റാക്കിൽ വെച്ചിരിക്കുന്ന ബുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ.
ഞാൻ കമ്പ്യൂട്ടർ സയൻസിന്റെ പഠിപ്പിക്കുന്ന ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ പേരിൽ തന്നെ എനിക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ വന്നിട്ട് സെക്കൻഡ് ട്രാക്കിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ബോട്ടിൽ പല രീതിയിൽ അടുക്കി നോക്കി, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൺ ബോക്സിനകത്തേക്ക് മൊത്തം അങ്ങ് കയറ്റി വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇതെല്ലാം ക്ലീൻ ചെയ്ത ബോട്ടിൽസ് ആണ് കേട്ടോ. ക്ലീൻ ചെയ്യാത്ത ബോട്ടിൽസ് എല്ലാം വെളിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലീൻ ചെയ്യലാണ് ഇപ്പൊ പരിപാടി. ഇത് വന്നിട്ട് ഞാൻ ചെയ്ത ജയം രവി ബോട്ടിലാട്ടാണ്. അതിന്റെ ലിങ്കും കൊടുത്തേക്കാം, നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെ തട്ടെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്തു. ഞാൻ ചെയ്ത രണ്ട് മൂന്ന് വർക്ക് ചെയ്ത ബോട്ടിലൊക്കെ മേളി വെച്ചു. പിന്നെ പെൻ ഹോൾഡർ, അത്രയും പെൻ ഹോൾഡേഴ്സ് ഞാൻ ചെയ്തു തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ക്രാഫ്റ്റൊക്കെ കണ്ടിട്ടില്ലാത്തവരും കണ്ടു നോക്കുക. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ താഴത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ഞാൻ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അവിടെ ഇട്ടിരുന്ന ന്യൂസ് പേപ്പർ കുറേ പന്നലായി, അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മേളിലെ ന്യൂസ് പേപ്പറൊക്കെ ഈയിടെ ഞാൻ മാറ്റിയതായിരുന്നു, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മാറ്റില്ല. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഇനി നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറേ കാർട്ടൺ ബോക്സുകൾ താഴെ ഇരിക്കുന്നത്? അത് വന്നിട്ട് ഞാൻ എൻ്റെ ഒഴിഞ്ഞ പെയിൻറ്റ് ബോട്ടിലുകൾ, പിന്നെ തെർമോക്കോൾ, യൂസ് ചെയ്ത പേപ്പർ, അതിൻ്റെയൊക്കെ ബാലൻസ് വന്നത് ഞാൻ ഇതുപോലെ കാർട്ടൺ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. ഇത് വന്നിട്ട് റൂബിക്സ് ക്യൂബാണ്. ഇതിൻ്റെ പിന്നിലൊരു രസകരമായ കഥയുണ്ട്. അതായത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ആരോ ക്ലാസ്സിലിരുന്ന് കളിച്ചാണ് അത് ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് എൻ്റെ ഡ്രോയറിലിട്ടാണ്. സ്കൂളിലെ ജോബൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഡ്രോയറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്കും ആരുടെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങി കൊണ്ടുവന്നു. അപ്പോൾ അതെന്നും സ്റ്റുഡൻസിൻ്റെ ഒരു ഓർമ്മയായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നേക്കാം. പിന്നെ ഇതെന്താണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഗാഡ്ഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവത്തിലിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അതിനകത്തൊന്നും വേണ്ടാത്ത ഹെഡ്സെറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കാർട്ടൺ ബോക്സിലേക്ക് മാറ്റാം. അത് വന്നിട്ട് എൻ്റെ ഒരു മേക്കപ്പ് സെറ്റ്, കുഞ്ഞിയൊരു മേക്കപ്പ് സെറ്റായിരുന്നു. അത് ഞാൻ ഏതോ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ വീട് മൊത്തം നോക്കിയ സമയത്ത് അത് കിട്ടിയില്ല. ഇങ്ങനെ ബോക്സിലൊക്കെ ഇട്ട് വെച്ചാൽ എങ്ങനെ കാണാനല്ലേ. ഓക്കെ, ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ഗാഡ്ഗറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് സെൽഫി സ്റ്റിക്ക്, ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തൊന്ന് പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഈ ചാക്കിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. പൊക്കിയെടുത്തോണ്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുവാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാണ് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പികൾ കുറച്ച് യൂസ് ആകാൻ തോന്നിയ കാര്യങ്ങളൊക്കെ ആ ഒരു ചാക്കിനകത്ത് വെച്ചേക്കണം. അത് ഞാൻ ഒരു കാർട്ടൺ ബോക്സിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഹണി ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ, കുറേ ഞാൻ ഹണി ബോട്ടിൽസ് യൂസ് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ എടുത്ത് കാർട്ടൺ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ഷെൽഫിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം വൃത്തിയാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ച ആ ഒരു ചാർട്ട് പേപ്പർ കാര്യങ്ങളിങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് മുകളിൽ വെക്കാമെന്ന് വെച്ചു. പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ മറിഞ്ഞ് എൻ്റെ തലവഴി വീണു. ഞാനിപ്പോൾ ഈ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയിരുന്നിട്ട് എൻ്റെ തലവഴി വീണതിന് ശേഷമാണ് ഞാൻ അതെല്ലാം പെറുക്കി മാറ്റിയത്. ഇത് വന്നിട്ട് എക്സ്റ്റൻഷൻ കോഡും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ ആ ഒരു ഏരിയ ക്ലീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ട. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ സൈഡ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വന്നിട്ട് കുറച്ച് സംഗതികളൊക്കെ എന്താ നെറ്റ് കുറച്ച് അല്ലറ ചില്ലറ വള്ളി, പ്ലാസ്റ്റിക് വള്ളി കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ മേളിൽ വെക്കുകയാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഗ്ലൂഗണ്ണ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനൊക്കെ ഞാൻ എൻ്റെ ഷെൽഫിൽ തന്നെ സ്പേസ് കൊടുത്തു. കാര്യം അവിടെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ തന്നെ നേരം വൈകി. നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ തുടങ്ങിയതല്ലേ, ഇപ്പൊ സന്ധ്യ ആവാറായി. അത് മാത്രല്ല, ഞാൻ നല്ല ടയേർഡായി. അപ്പൊ ഞാൻ അടുത്ത ദിവസമാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി അങ്ങ് വലുതായി പോവില്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ ബൈ.